അപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ വാലിഡിറ്റി റീചാർജ് പ്ലാനുകൾ, അതായത് വോയിസ് കോൾ പ്ലാനുകളും അതുപോലെ തന്നെ ഡാറ്റ ഓഫറുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽ അൺലിമിറ്റഡ് കോള് ലഭിക്കുന്ന ഏറ്റവും, അതായത് കുറവ് പൈസയിൽ അൺലിമിറ്റഡ് കോൾ വേറെ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടുന്ന, ഒരു മാസം കിട്ടുന്ന ഒരു ഡാറ്റ പ്ലാനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ 99 രൂപയുടെ ഒരു പ്ലാനാണ്. ഈ 99 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിനെ അൺലിമിറ്റഡ് കോളാണ് കിട്ടുന്നത്. ഈ അൺലിമിറ്റഡ് കോള് 22 ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളാണ് കിട്ടുന്നത്. 99 രൂപ റീചാർജിൽ മറ്റൊരു നെറ്റ്വർക്കിലും അൺലിമിറ്റഡ് കോള് നെറ്റ്വർക്കിലും കസ്റ്റമേഴ്സിന് കിട്ടില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് തരുന്നു. ബി എസ് എൻ എൽ ഒഴികെ വേറൊറ്റ നെറ്റ്വർക്കിലും 99 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 22 ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോള് ഈ നിലവിലെ ഇപ്പോഴത്തെ താരിഫ് പ്ലാൻ അനുസരിച്ച് കിട്ടില്ല. ഇതിൽ നമുക്ക് ഡാറ്റയൊന്നും വരുന്നില്ല, കോള് മാത്രമാണ് വരുന്നത്. അൺലിമിറ്റഡ് കോളാണ് നമുക്ക് ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും മികച്ചൊരു പ്ലാൻ തന്നെയാണ് 99 രൂപയുടെ ഏറ്റവും ചെറിയൊരു പ്ലാന്, ബി എസ് എൻ എൽ ഏറ്റവും നല്ലൊരു മികച്ചൊരു പ്ലാൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ മറ്റൊരു ചെറിയൊരു പ്ലാനാണ്. ഈ പ്ലാനിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ വരുന്നുണ്ട്, അൺലിമിറ്റഡ് കോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാനിന്റെ പ്രൈസ് വരുന്നത് 118 രൂപയാണ്. 118 രൂപയുടെ ഈ ഒരു ഓഫർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോൾ ലഭിക്കും, അതുപോലെ തന്നെ 1.5 GB ഡാറ്റ, അതായത് 500 MB പെർ ഡേ ലഭിക്കും. ഈ 500 MB യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ജിയോ കൊടുക്കുന്ന പോലെ ബി എസ് എല്ലിന് കൊടുക്കുന്നുണ്ട്. 40 KBPS വെച്ചിട്ട് ആഫ്റ്റർ 500 GB യൂസ് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബി എസ് എല്ലിൽ ഞാൻ ഇരിക്കുന്ന ലൊക്കേഷനിലൊക്കെ ബി എസ് എല്ലിന് നല്ല രീതിയിലുള്ള കവറേജ് ഉണ്ട്. 4G ആയാലും 3G ആയാലും 3G ഒക്കെ നല്ല കുഴപ്പമില്ലാത്തൊരു സ്പീഡ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. പണ്ടൊക്കെ സ്പീഡ് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പീഡൊക്കെ ബി എസ് എല്ലിൽ 3G ലഭിക്കുന്നുണ്ട്. 4G എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതി തോന്നിയിട്ടുണ്ട്. ഞാൻ ബി എസ് എല്ലിൻ്റെ സിമ്മ് യൂസ് ചെയ്യുന്ന കൂടുതലും ഡാറ്റയ്ക്കല്ല, കൂടുതലും ഉപയോഗിക്കുന്ന കോളിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു 118 രൂപയുടെ റീചാർജിൽ കസ്റ്റമേഴ്സിന് 26 ദിവസത്തെ വാലിഡിറ്റിയിലാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു പ്ലാൻ കിട്ടുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പ്ലാൻ തന്നെയാണ് ഇത്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിലെ 147 രൂപയുടെ പ്ലാനാണ്. ഈ ഒരു പ്ലാനിലെ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോൾ കിട്ടും, അത് ലോക്കൽ കോൾ, എസ്റ്റഡി കോളൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഈ ഒരു ഓഫറിൽ 147 രൂപ ഈ ഓഫറിൽ കിട്ടും. അതുപോലെ തന്നെ ടോട്ടലായിട്ട് 10 GB ഡാറ്റയാണ് കിട്ടുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസത്തേക്കായിട്ട് 10 GB ഡാറ്റയാണ് കിട്ടുന്നത്. വെറും 147 രൂപയുടെ ഓഫറാണ് വരുന്നത്. അപ്പോൾ 10 GB ഡാറ്റയ്ക്ക് 147 രൂപ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ അൺലിമിറ്റഡ് കോൾ കിട്ടുന്നത് മറ്റുള്ള എയർടെല്ലാണെന്നുണ്ടെങ്കിൽ 118 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് 12 GB ആണ്. പക്ഷേ അത് നമ്മുടെ ഏതെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ള പ്ലാനിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ അൺലിമിറ്റഡ് കോൾ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ 147 രൂപയ്ക്ക് നോർമലി യൂസേജ് ഇപ്പോൾ ഡാറ്റ അധികം ഉപയോഗിക്കാത്ത ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 147 രൂപയുടെ ഈ ഒരു പ്ലാൻ ബെസ്റ്റ് പ്ലാൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുമോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും കോളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അൺലിമിറ്റഡ് കോള് ലഭിക്കും, അതുപോലെ ജസ്റ്റ് ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 GB ഡാറ്റയും കിട്ടുന്നുണ്ട്. 30 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അവർ ഏറ്റവും മികച്ചൊരു പ്ലാൻ തന്നെയാണ് വേണമെങ്കിൽ പറയാം. മറ്റുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു നല്ലൊരു പ്ലാൻ തന്നെയാണ് ബി എസ് എല്ലിൻ്റെ 147 രൂപയുടെ പ്ലാന്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പറഞ്ഞാൽ അവരൊരു നല്ലൊരു ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് പെർ ഡേ ഓഫർ ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്ലാനിൻ്റെ പ്രത്യേകത 153 രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ പ്രൈസ് വരുന്നത്. 153 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് കിട്ടും, അതുപോലെ തന്നെ 1 GB പെർ ഡേ വെച്ചിട്ടാണ് കിട്ടുന്നത്. 1 GB ഡാറ്റ വെച്ചിട്ട് നമുക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ 153 രൂപയ്ക്ക് 1 GB വെച്ചിട്ട് പെർ ഡേ കിട്ടുന്ന, അപ്പോൾ മറ്റുള്ള നെറ്റ്വർക്കിലൊക്കെ ഇപ്പോൾ എന്തായാലും 1 GB ഡാറ്റയ്ക്ക് പെർ ഡേ ഏകദേശം ഒരു 199 രൂപയൊക്കെ വരുന്നുണ്ട്. 199, 219 ഒക്കെ വരുന്ന റേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ എയർടെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 153 രൂപയുടെ ഈ പ്ലാനിൽ കസ്റ്റമേഴ്സ് അൺലിമിറ്റഡ് കോള് മസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1 GB ഡാറ്റ വെച്ചിട്ട് പെർ ഡേ കിട്ടും. അതിൻ്റെ ഈ 1 GB ഡാറ്റ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 KBPS വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് കിട്ടുക. 28 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു മികച്ചൊരു പ്ലാൻ തന്നെയാണ് ബി എസ് എല്ലിൻ്റെ ഈ ഒരു 153 രൂപയുടെ പ്ലാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെയാണ് ബി എസ് എല്ലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 153 രൂപയുടെ അപ്പോൾ സാധാരണകാരായിട്ടുള്ള ആൾക്കാർക്ക് ഡാറ്റ അധികം വലിയ രീതിയിൽ ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റിയൊരു പ്ലാൻ തന്നെയാണ് ഇത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിൻ്റെ മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 187 രൂപയുടെ പ്ലാനാണ്. 187 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിനെ അൺലിമിറ്റഡ് കോളാണ് കിട്ടുന്നത്. അൺലിമിറ്റഡ് ലോക്കൽ എസ്റ്റേഡ് കോൾസ് ഒക്കെ വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ 187 രൂപ ഈ ഒരു ഓഫറിൽ കസ്റ്റമേഴ്സിന് 2 GB ഡാറ്റ വെച്ചിട്ട് പെർ ഡേ ലഭിക്കുന്നത്. അതായത് 2 GB ഡാറ്റ വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. 40 KBPS ആണ് ഈ 2 GB ഡാറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 28 ദിവസത്തെ വാലിഡിറ്റി ആണ്. അപ്പോൾ 187 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മറ്റുള്ളൊരു നെറ്റ്വർക്കിൽ 2 GB ഡാറ്റയ്ക്ക് എന്തായാലും 187 രൂപയ്ക്ക് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നല്ലൊരു ഓഫർ തന്നെയാണ് 187 രൂപയ്ക്ക് ബി എസ് എല്ലിൽ കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് പ്ലാൻ ആണെങ്കിൽ ആ പ്ലാൻ റീചാർജ് യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ 187 രൂപ ഈ റീചാർജ് നല്ലൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്.
ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന മറ്റൊരു പ്ലാൻ എന്ന് പറയുന്നത് 197 രൂപയുടെ പ്ലാനാണ്. 197 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് കിട്ടും, അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റ കിട്ടുന്നത് 2 GB ആണ്. 187 രൂപയുടെ പ്ലാൻ കണ്ട പോലെ തന്നെ 2 GB ഡാറ്റ വെച്ചിട്ടാണ് കിട്ടുന്നത്. 40 KBPS ആണ് ആഫ്റ്റർ 2 GB ഡാറ്റ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ 2 GB ഡാറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് 18 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. 18 ദിവസത്തെ വാലിഡിറ്റി നമ്മൾ 197 രൂപ റീചാർജ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ നോക്കി വേണം ചെയ്യാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ 18 ദിവസത്തേക്കാണ് ഇത് നമുക്ക് 2 GB ഡാറ്റയും അൺലിമിറ്റഡ് കോളും കിട്ടുന്നത്. പക്ഷേ മറ്റൊരു കേസുണ്ട്, ഈ ഒരു സിമ്മിന് 150 ദിവസത്തെ വാലിഡിറ്റി കൂടി നമുക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സിമ്മിൽ നമുക്ക് ഇനിയിപ്പോൾ നമ്മളിതിൽ കഴിഞ്ഞ് നമുക്ക് വേറെ ഇത് 90 രൂപയുടെ റീചാർജോ അല്ലെങ്കിൽ 118 രൂപയുടെ റീചാർജോ അല്ലെങ്കിൽ 147 രൂപ റീചാർജോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ പൊക്കോളും. അപ്പോൾ സിമ്മിൻ്റെ വാലിഡിറ്റി കട്ടാവില്ല, നമുക്ക് ആ ഒരു പ്ലാനിൻ്റെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെയാണെന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നോക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 199 രൂപയുടെ പ്ലാനാണ്. 199 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് വീണ്ടും ലഭിക്കുന്നത് നമുക്ക് 2 GB ഡാറ്റ വെച്ചിട്ട് അൺലിമിറ്റഡ് കോളും 2 GB ഡാറ്റ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 100 SMS ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. 100 SMS ആണ് നമുക്ക് ഈ പ്ലാനിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 30 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അതായത് 30 ദിവസത്തെ വാലിഡിറ്റിയിൽ 2 GB ഡാറ്റ ആഫ്റ്റർ യൂസ് 40 KB വെച്ചിട്ടാണ് 2 GB ഡാറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു പ്ലാനാണ്. 199, 199, 197 അതുപോലെ തന്നെ 187 മൂന്ന് പ്ലാനുകളാണ് 2 GB ഡാറ്റയിൽ കസ്റ്റമേഴ്സിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം ഏത് പ്ലാനാണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. 187 ആണെങ്കിൽ കസ്റ്റമേഴ്സിന് 28 ദിവസത്തെ വാലിഡിറ്റി, 197 ആണെങ്കിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് 18 ദിവസത്തെ വാലിഡിറ്റിയും അതുപോലെ തന്നെ 150 ദിവസത്തെ സിമ്മിൻ്റെ കാലാവധിയാണ് ലഭിക്കുന്നത്. 199 റീചാർജ് ചെയ്താൽ കസ്റ്റമേഴ്സിന് 30 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലാൻ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. 199 രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും 2 GB ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കുറച്ചുകൂടി കൂടിയൊരു പ്ലാനാണ് 247 രൂപയുടെ പ്ലാനാണ്. 247 രൂപയുടെ പ്ലാൻ റീചാർജ് ചെയ്താൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോൾ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ടോട്ടലായിട്ട് കസ്റ്റമേഴ്സിന് ഇതിൽ പെർ ഡേ അല്ല, ടോട്ടൽ 50 GB ആണ് കിട്ടുന്നത്. പെർ ഡേ എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത് പറയാണ്ട് വന്നതാണ്. ടോട്ടൽ 50 GB ആണ് കിട്ടുന്നത്. ഈ 50 GB നമുക്ക് കിട്ടുന്നത് 30 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. ഈ 50 GB യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ 28-ാമത്തെ ദിവസം വെച്ചിട്ട് നമുക്ക് 50 GB ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ യൂസിന് കസ്റ്റമേഴ്സിന് നമുക്ക് 40 KBPS വെച്ചിട്ടാണ് BSNL കൊടുക്കുന്നത്. അത് നല്ലൊരു പ്ലാനായിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഡാറ്റ മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കൂടെ ഡാറ്റയുടെ കൂടെ ചെറുതായിട്ട് നമ്മൾ കോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കോളിൻ്റെ കൂടെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീചാർജ് ചെയ്യാം. 247 രൂപയുടെ റീചാർജിൽ കസ്റ്റമേഴ്സിന് 50 GB ആണ് ഈ ഒരു ഓഫറിലൂടെ 30 ദിവസത്തെ വാലിഡിറ്റിയിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL കുറച്ചുകൂടി പ്രൈസ് കൂടിയിട്ടുള്ള ഒരു ഓഫർ പ്ലാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 395 രൂപയുടെ പ്ലാനാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. 395 രൂപയുടെ ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോളല്ല ലഭിക്കുന്നത്. BSNL ടു BSNL 3000 മിനിറ്റ് നമുക്ക് കോൾ ചെയ്യാം. അതുപോലെ BSNL ടു മറ്റ് നെറ്റ്വർക്കുകളിലേക്കാണെങ്കിൽ നമുക്ക് 1800 മിനിറ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡാറ്റ വരുന്നത് 2 GB ഡാറ്റ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആഫ്റ്റർ 2 GB കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 KBPS വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി വരുന്നത് 71 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ 395 റീചാർജ് ചെയ്താൽ നമുക്ക് 71 ദിവസത്തെ വാലിഡിറ്റിയിൽ നമുക്ക് BSNL ടു BSNL 3000 മിനിറ്റും മറ്റുള്ള നെറ്റ്വർക്കിൽ 1800 മിനിറ്റാണ് കിട്ടുന്നത്. അത് എത്രത്തോളം ആപ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലാൻ എത്രത്തോളം ആപ്റ്റ് ആവും എന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞറിയണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 397 രൂപയുടെ പ്ലാനാണ്. 397 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു അൺലിമിറ്റഡ് കോള് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 GB ഡാറ്റ വെച്ചിട്ട് നമുക്ക് പെർ ഡേ നമുക്ക് 2 GB ഡാറ്റ കിട്ടും. ആഫ്റ്റർ 2 GB യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് 40 KBPS എല്ലായ്പ്പോഴും പറയുന്ന പോലെ 40 KBPS ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 60 ദിവസത്തെ വാലിഡിറ്റിയിലാണ് കസ്റ്റമേഴ്സിന് 2 GB വെച്ചിട്ട് കിട്ടുക. 60 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിമ്മ് നമുക്ക് കട്ടാവാതെ 300 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ട് ഈ സിമ്മ് നിലനിൽക്കും. അതിന് ശേഷം നിങ്ങൾക്ക് വേറെ ചെറിയ പ്ലാനുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് 60 ദിവസത്തേക്കാണ് നമുക്ക് അൺലിമിറ്റഡ് കോളും 2 GB ഡാറ്റയും ഈ ഒരു ഓഫറിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ സിമ്മിൻ്റെ വാലിഡിറ്റി സിമ്മ് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ടോപ്പ് അപ്പ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് റീചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്മ് കട്ടാവാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഏതാണോ നന്നായിട്ട് ആപ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓഫറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ ഞാൻ അടുത്തായിട്ടൊരു പ്ലാൻ എന്ന് പറയുന്നത് 398 രൂപയുടെ പ്ലാനാണ്. 395, 397, 398. 398 പ്ലാനിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്ന അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡാറ്റയാണ് ലഭിക്കുന്നത്. അൺലിമിറ്റഡ് കോള് ലഭിക്കുന്ന ഒരു മികച്ച പ്ലാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും നമുക്ക് അൺലിമിറ്റഡ് കോള് കിട്ടുന്നു. പക്ഷേ 398 രൂപയുടെ ഈ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് ഡാറ്റ പെർ ഡേ അൺലിമിറ്റഡ് ഡാറ്റയാണ് കിട്ടുന്നത്. എത്ര ഡാറ്റ എത്ര
MB എത്ര MBH ആണെന്നൊന്നും പറയുന്നില്ല, എത്ര GBH ആണെന്നൊന്നും പറയുന്നില്ല. അൺലിമിറ്റഡ് ഡാറ്റയാണ് 398 രൂപയുടെ പ്ലാനിൻ്റെ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 30 ദിവസത്തെ വാലിഡിറ്റിയാണ്. അപ്പോൾ ഏറ്റവും മികച്ചൊരു പ്ലാൻ തന്നെയാണ് പറയുക. കാരണം വെച്ചാൽ 398 രൂപയ്ക്ക് മറ്റുള്ള ഒരു നെറ്റ്വർക്കും നമുക്ക് അൺലിമിറ്റഡ് ഡാറ്റ തരില്ല എന്നുള്ളത് ഷുവറായിട്ട് നമുക്ക് ഉറപ്പ് പറയാം. അത് 30 ദിവസത്തെ ഒരു മാസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് BSNL-ഉം 3G 4G ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. എല്ലാവരും ആരും പണ്ടത്തെ പോലെ മോശമായിട്ടൊന്നും ആരും പറയുന്നില്ല, ചിത്രീകരിക്കുന്നില്ല, നല്ലൊരു നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ റീചാർജ് ചെയ്യുക. ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓഫറാണ്. 398 രൂപയുടെ പ്ലാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ലൊരു പ്ലാനാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL-ലെ 429 രൂപയുടെ പ്ലാന്. 429 രൂപയുടെ പ്ലാനിന് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് അല്ലെ അൺലിമിറ്റഡ് കോള് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡാറ്റ കിട്ടുന്നത് 1 GB വെച്ചിട്ടാണ്. ആഫ്റ്റർ യൂസ് 40 KBPS വെച്ചിട്ട് കിട്ടും. അതിന് ശേഷം ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്, സിമ്മിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 81 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. 429 രൂപ റീചാർജ് കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോളും 1 GB ഡാറ്റ വെച്ചിട്ട് പെർ ഡേ ലഭിക്കും. അതുപോലെ തന്നെ 81 ദിവസത്തെ വാലിഡിറ്റി വരുന്നു. ഏകദേശം 3 മാസത്തെ വാലിഡിറ്റി നമുക്ക് ഈ ഒരു ഓഫറിൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഏറ്റവും നല്ലൊരു മികച്ചൊരു ഓഫർ തന്നെയാണെന്ന് വേണേൽ പറയാം. അതിപ്പോൾ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു പ്ലാനെ ഉപയോഗിക്കും. കാരണം വെച്ചാൽ അത്രയും കണ്ട് ആപ്റ്റ് ആവണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 GB ഡാറ്റയൊക്കെയാണ് കിട്ടുന്നത്. അൺലിമിറ്റഡ് കോളുണ്ട് 3 മാസത്തേക്ക്, പക്ഷേ 1 GB ഡാറ്റയൊക്കെയാണ് കിട്ടുന്നത്. ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് ഇത് ആപ്റ്റായിട്ട് വരില്ല. അല്ലാതെ നോർമൽ ഡാറ്റ അല്ലെങ്കിൽ സിമ്മിൻ്റെ കോളിംഗ് കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ മികച്ചൊരു പ്ലാൻ തന്നെയാണ് BSNL പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്ലാൻ തന്നെയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് BSNL-ലെ മറ്റൊരു മികച്ചൻ കിടലൊരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്ലാൻ്റെ പ്രത്യേകത, ഇതിൻ്റെ റേറ്റ് വരുന്നത് 447 രൂപ ഒരു പ്ലാനാണ്. 447 രൂപ ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് ലഭിക്കും. അതുപോലെ തന്നെ ടോട്ടലായിട്ട് നമുക്ക് 100 GB ഡാറ്റ കിട്ടും. 100 GB നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കിട്ടുന്നത് 80 KBPS ആണ്. നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞത് 40 KBPS ആണെങ്കിൽ ഈ 100 GB യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് 80 KBPS വെച്ചിട്ട് കിട്ടും. 60 ദിവസത്തെ വാലിഡിറ്റിയാണ് പറയുന്നത്. ഒരു മികച്ചൊരു നല്ലൊരു അടിപൊളി പ്ലാൻ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം BSNL-ലെ വാലിഡിറ്റി വോയിസ് ഡാറ്റ പ്ലാൻ എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. 447 രൂപ ഒരു പ്ലാൻ, അൺലിമിറ്റഡ് കോള് കിട്ടുന്നു, 100 GB ഡാറ്റ ടോട്ടലായിട്ട് 100 GB ഡാറ്റ കിട്ടുന്നു. അതുപോലെ തന്നെ ഈ 100 GB വാലിഡിറ്റി, അതായത് നമ്മൾ 100 GB യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ 80 KBPS 18 KBPS വെച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. 60 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. ഏറ്റവും മികച്ചൊരു പ്ലാൻ തന്നെയാണ് പറയാം നമുക്ക് BSNL-ലെ ഭാഗത്തുള്ള ഏറ്റവും നല്ലൊരു മികച്ച പ്ലാൻ തന്നെയാണ് പറയാം. എല്ലാതും BSNL-ലെ മികച്ച പ്ലാനുകളാണ്. മറ്റുള്ള നെറ്റ്വർക്കുകളെ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു മികച്ച പ്ലാൻ തന്നെയാണ് 447 രൂപയുടെ. ഇന്ന് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 485 രൂപയുടെ ഒരു പ്ലാനാണ്. 485 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോളാണ് ലഭിക്കുന്നത്. അൺലിമിറ്റഡ് കോളും ലഭിക്കും. അതുപോലെ തന്നെ 1.5 GB വെച്ചിട്ട് നമുക്ക് 90 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. 485 രൂപ റീചാർജ് ചെയ്താൽ 3 മാസം, കറക്റ്റ് 3 മാസത്തേക്ക് 90 ദിവസത്തേക്ക് നമുക്ക് 1.5 GB വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഈ 1.5 GB പെർ ഡേ നമുക്ക് 1.5 GB വെച്ചിട്ടാണ്, 1.5 GB കിട്ടും. അതിൻ്റെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ 40 KBPS വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മികച്ച പ്ലാൻ തന്നെയാണ് പറയാം. 90 ദിവസത്തെ വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളാണ് നമുക്ക്, ഇത്ര എത്രത്തോളം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന അൺലിമിറ്റഡ് പ്ലാനാണ്. നല്ലൊരു ജസ്റ്റ് ഡാറ്റ നോക്കാനൊക്കെ ആണെങ്കിൽ 1.5 GB ഈ ഒരു പ്ലാൻ കസ്റ്റമേഴ്സ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ്. എടുത്തു പറയാൻ നിലയിൽ ഏറ്റവും നല്ലൊരു പ്ലാൻ തന്നെയാണ് BSNL-ലെ 485 രൂപയുടെ ഈ ഒരു പ്ലാൻ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL-ലെ 499 രൂപയുടെ പ്ലാനാണ്. ഈ 499 രൂപ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമേഴ്സ് ഒരു കാര്യം ആലോചിക്കണം. 485 രൂപയുടെ പ്ലാനുണ്ട്, 499 രൂപയുടെ പ്ലാനുണ്ട്. ഏറ്റവും ബെർത്ത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കണം. എല്ലാവർക്കും ഒരേപോലെ അറിയാം 499 രൂപയുടെ ഈ ഒരു പ്ലാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 485 രൂപ റീചാർജ് ചെയ്ത കസ്റ്റമേഴ്സിന് 1.5 GB വെച്ചിട്ട് 90 ദിവസത്തേക്ക് കിട്ടുന്നു. ഇവിടെ 499 രൂപ റീചാർജ് ചെയ്താൽ 14 രൂപ കൂട്ടി റീചാർജ് ചെയ്താൽ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത് 2 GB ആണ്. അതായത് 500 MB പെർ ഡേ എക്സ്ട്രാ കിട്ടുകയാണ്. അതുപോലെ തന്നെ 90 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. 499 റീചാർജ് ചെയ്താൽ അൺലിമിറ്റഡ് കോളും 2 GB വെച്ചിട്ട് ആഫ്റ്റർ യൂസേജ് 40 KBPS വെച്ചിട്ട്, അത് 1.5 GB നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാനിൽ 499 രൂപയുടെ ഈ പ്ലാനിൽ കസ്റ്റമേഴ്സ് ലഭിക്കുന്നത്. 90 ദിവസത്തെ വാലിഡിറ്റിയിലാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു പ്ലാൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റീചാർജ് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. 485 ഉണ്ട്, അതുപോലെ തന്നെ 499 ഉണ്ട്. അപ്പോൾ ഏറ്റവും മികച്ചെന്ന് പറയുന്നത് 499 രൂപയുടെ ഈ പ്ലാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കി അത് ഏതാണോ മികച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഏറ്റവും നല്ലത് 499 രൂപ പ്ലാനാണെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL-ലെ 599 രൂപയുടെ പ്ലാൻ. ഈ 599 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് ലഭിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5 GB ഡാറ്റ വെച്ചിട്ട് 84 ദിവസം വാലിഡിറ്റിയിലാണ് കസ്റ്റമേഴ്സിന് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. 599 രൂപയുടെ പ്ലാന് അൺലിമിറ്റഡ് കോളും 5 GB പെർ ഡേ. ഇതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ വരുന്നത് 40 KB ആണ്. അതായത് 40 KBPS വെച്ചിട്ട് 5 GB ഡാറ്റ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് 40 KBPS വെച്ചിട്ട് യൂസ് ചെയ്യാം.
54 ദിവസത്തെ വാലിഡിറ്റി ആണ് പറയുന്നത്. അപ്പോൾ 499 രൂപ പ്ലാൻ റീചാർജ് ചെയ്യാൻ പോകുന്ന കസ്റ്റമേഴ്സ് ഒരു 100 രൂപ കൂട്ടി റീചാർജ് ചെയ്താൽ കസ്റ്റമേഴ്സിനെ 599 രൂപ പ്ലാൻ ആവുകയും ചെയ്തു. 5 GB പെർ ഡേ വെച്ച് കിട്ടും. 84 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. 6 ദിവസം വാലിഡിറ്റി കുറവാണ് ലഭിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം. 5 GB ഡാറ്റ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് നെറ്റ്വർക്ക് പ്രൊവൈഡ് സ്പീഡ് കുറവാണ്, 4G ഇല്ല, 3G ആണ് വരുന്നത്. മറ്റുള്ള നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് BSNL 3G ഏറ്റവും മികച്ചൊരു നെറ്റ്വർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിയിലുള്ള സ്പീഡ് കൊടുക്കുന്നുണ്ട്. ഞാനിരിക്കുന്ന ലൊക്കേഷനിൽ 3G ഫോർ ജിക്കും നല്ല രീതിയിലുള്ള സ്പീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. ഏറ്റവും മികച്ചത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീചാർജ് ചെയ്യുക. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL ഒരു മറ്റൊരു മികച്ചൊരു പ്ലാൻ തന്നെ നമുക്ക് പറയാം. 666 രൂപയുടെ ഒരു പ്ലാനാണ്. 666 രൂപ ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് 2 GB ഡാറ്റ വെച്ചിട്ട് പെർ ഡേ ലഭിക്കും. അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 110 ദിവസത്തെ വാലിഡിറ്റി ആണ് വരുന്നത്. അൺലിമിറ്റഡ് കോളും കിട്ടും. അതായത് 666 രൂപ റീചാർജ് ചെയ്താൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോളും 2 GB ഡാറ്റ വെച്ചിട്ട് ആഫ്റ്റർ യൂസ് 40 KBPS വെച്ചിട്ടാണ് അതായത് 2 GB ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 GB ഡാറ്റ യൂസ് വെച്ച് കഴിഞ്ഞാൽ 40 KBPS വെച്ചിട്ട് കിട്ടും. 110 ദിവസം വാലിഡിറ്റി ആണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് 599 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് 5 GB ഡാറ്റയാണ് കിട്ടുന്നത്. ആഫ്റ്റർ യൂസ് 40 KBPS വെച്ചിട്ട് 90 ദിവസത്തെ വാലിഡിറ്റി ആണ് വരുന്നത്. അതുപോലെ 499 രൂപ റീചാർജ് ചെയ്താലും കസ്റ്റമേഴ്സിന് 90 ദിവസം വാലിഡിറ്റിയിൽ 1.5 GB അൺലിമിറ്റഡ് കോളൊക്കെയാണ് ലഭിക്കുന്നത്. 90 ദിവസം വാലിഡിറ്റിയാണ് പറയുന്നത്. അപ്പോൾ 666 രൂപ റീചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം 20 ദിവസം ഇവിടെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഏതാണ് മികച്ചത് നിങ്ങൾ നോക്കിയ ശേഷം റീചാർജ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 699 രൂപയുടെ പ്ലാനാണ്. BSNL ഈ 699 രൂപ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് ലഭിക്കും. അതുപോലെ തന്നെ ഡാറ്റ ലഭിക്കുന്നത് 0.5 GB പെർ ഡേ ലഭിക്കുകയാണ്. അതായത് 500 MB അര ജി ബി ഡാറ്റയാണ് കിട്ടുന്നത്. ആഫ്റ്റർ ഈ 500 MB കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 KBPS വെച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് 60 ദിവസം വാലിഡിറ്റിയാണ്. നമ്മൾ മുന്നേ 118 രൂപയുടെ ഒരു റീചാർജ് കണ്ടു. അതിലും നമുക്ക് 1 GB ഡാറ്റ വെച്ചിട്ട് 28 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ 60 ദിവസം വാലിഡിറ്റി വരും. ഈ ഒരു ഓഫർ അൺലിമിറ്റഡ് കോളും 1 GB വെച്ചിട്ട് 60 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിമ്മിൻ്റെ വാലിഡിറ്റി പറയുന്നത് 160 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അപ്പോൾ മറ്റൊരു നേരത്തെ 118 കണ്ട പോലെ തന്നെ ഒരു സിമ്മിൻ്റെ വാലിഡിറ്റി കൂടിയിട്ടുള്ളൊരു റീചാർജ് പ്ലാനാണ് 699 രൂപയുടെ. അപ്പോൾ നിങ്ങൾക്കത് എനിക്ക് എത്രത്തോളം ആപ്റ്റ് ആവും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 1 GB ഡാറ്റ കിട്ടുന്ന അൺലിമിറ്റഡ് കോളുണ്ട്. കോളിൽ ഇപ്പോൾ നമ്മൾ എന്തോരം ആൾക്കാരെ വിളിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു പ്ലാന് ഏറ്റവും മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ഒരു മോശമായിട്ടുള്ളൊരു പ്ലാനാണ് 700 രൂപ റീചാർജ് ചെയ്താൽ ഏറ്റവും ഒരു ചെറിയൊരു പ്ലാനാണ്, മോശമായിട്ടുള്ളൊരു പ്ലാൻ തന്നെയാണ് 699 രൂപയുടെ ഈ ഒരു പ്ലാന്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന അവരുടെ ഏറ്റവും കുറച്ചുകൂടി പ്രൈസ് കൂടിയിട്ടുള്ളൊരു പ്ലാനാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. 999 രൂപയുടെ പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോള് ലഭിക്കും. അതുപോലെ തന്നെ 3 GB ഡാറ്റ പെർ ഡേ വെച്ചിട്ട് കിട്ടും. ഇതിൻ്റെ വാലിഡിറ്റി പറയുന്നത് 150 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. അതായത് 3 GB ഡാറ്റ യൂസ് ചെയ്ത് 40 KBPS 3 GB ഡാറ്റ കഴിഞ്ഞാലും 40 KBPS വെച്ചിട്ട് കസ്റ്റമേഴ്സിന് ലഭിക്കും. അൺലിമിറ്റഡ് കോളാണ് വരുന്നത്. 180 ദിവസത്തെ വാലിഡിറ്റിയാണ് വരുന്നത്. ഏകദേശം 6 മാസത്തോളം നമുക്ക് ഈ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ് BSNL 999 രൂപയുടെ ഈ പ്ലാന്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡാറ്റയും വേണം, കോളും വേണം. ഏറ്റവും മികച്ചത് ഏതാണെന്ന് നോക്കുക. ഡേറ്റ്സും കൂടി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം. ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു മാസത്തേക്കൊക്കെ അല്ലെങ്കിൽ ചെറിയ ഒരു കൊല്ലത്തേക്ക് ആയിട്ട് കമ്പനി ഫാമിലിയൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. കാരണം വെച്ചാൽ അവർക്ക് ഡെയിലി ഡാറ്റയ്ക്കായി 3 GB ഡാറ്റയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 106 മാസത്തേക്കുള്ള സിമ്മിൻ്റെ വാലിഡിറ്റി കൂടിയിട്ടുള്ള 6 മാസം നമുക്ക് അൺലിമിറ്റഡ് കോൾ ചെയ്യാവുന്നൊരു പ്ലാനാണ് BSNL 180 ദിവസത്തെ 999 രൂപയുടെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മികച്ചൊരു പ്ലാൻ തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 1999 രൂപയുടെ ഒരു പ്ലാനാണ്. ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സിന് അൺലിമിറ്റഡ് കോളാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, അൺലിമിറ്റഡ് കോള് ലഭിക്കും. അതുപോലെ തന്നെ ടോട്ടലായിട്ട് കസ്റ്റമേഴ്സിന് 600 GB ഡാറ്റയാണ് കിട്ടുന്നത്. ഈ 600 GB ഡാറ്റ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് 80 KBPS വെച്ചിട്ടാണ് ലഭിക്കുക. ഒരു വർഷത്തേക്കുള്ള ഒരു പ്ലാനാണ്. 365 ദിവസത്തെ പ്ലാനാണ് BSNL ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. 1999 രൂപയുടെ പ്ലാനിൽ അൺലിമിറ്റഡ് കോളും അതുപോലെ ഡാറ്റ 600 GB വെച്ചിട്ടാണ് കിട്ടുന്നത്. അതിന് 600 GB 365 ദിവസത്തിന് മുന്നേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ യൂസിന് 80 KBPS വെച്ചിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 2000 രൂപയിൽ 60 GB കിട്ടുക, 365 വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു പ്ലാൻ തന്നെയാണ്. 2000 രൂപയൊക്കെ റീചാർജ് ചെയ്യണം. മറ്റുള്ള നെറ്റ്വർക്കിലൊക്കെ ഒരു കൊല്ലത്തേക്ക് റീചാർജ് ചെയ്യണേ 3099, 999 അല്ലെങ്കിൽ 2999 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ആ സമയത്ത് 2000 രൂപയ്ക്ക് 1999 രൂപയ്ക്ക് 365 ദിവസം അൺലിമിറ്റഡ് കോളും 600 GB ഡാറ്റയും യൂസ് ചെയ്യുന്ന ഒരു മികച്ചൊരു പ്ലാൻ തന്നെയാണ് BSNL പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്ലാൻ തന്നെയാണ് നമുക്ക് പറയാം. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് BSNL ഏറ്റവും ഫൈനലായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലാനാണ് ഇത്. ഇവരുടെ ടോട്ടൽ ഏറ്റവും വലിയൊരു പ്ലാനാണ് ഇത്. 2399 രൂപയുടെ പ്ലാന്. ഈ ഒരു പ്ലാനിൽ കസ്റ്റമേഴ്സ് അൺലിമിറ്റഡ് കോളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഡാറ്റയും ലഭിക്കുന്നുണ്ട്. അൺലിമിറ്റഡ് ഡാറ്റയ്ക്ക് സ്പീഡ് പരിധിയുണ്ട്. അതായത് അൺലിമിറ്റഡ് ഡാറ്റ നമുക്ക് ഒരു ദിവസം 3 GB വരെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. ആഫ്റ്റർ യൂസിന് 40 KBPS വെച്ചിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 75 ദിവസത്തേക്കാണ് നമുക്ക് അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ഡാറ്റയും കിട്ടുക. ബാക്കി 365 ദിവസം സിമ്മിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും.
45 ദിവസം സിമ്മിന് വാലിഡിറ്റി ഉള്ള ഒരു പ്ലാനാണ് ബി എസ് എൻ്റെ 2399 രൂപയുടെ ഒരു പ്ലാന്. അപ്പോൾ ഏറ്റവും മികച്ചൊരു പ്ലാൻ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലാൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ബി എസ് എൻലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ബി എസ് എൻലേക്ക് മാറി മറ്റുള്ള നെറ്റ്വർക്കുകളെ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ നിങ്ങൾ അട്ടിമറിച്ച് ബി എസ് എൻലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ ബി എസ് എൻലേക്ക് മാറുക. ഞാൻ ഉടൻ തന്നെ ബി എസ് എൻലേക്ക് മാറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ യൂസ് ചെയ്യുന്ന പ്ലാനുകളെ കുറിച്ചിട്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ഏറ്റവും മികച്ചൊരു പ്ലാനാണ് ബി എസ് എൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിടാം. അതുവരെ എല്ലാവർക്കും ബൈ.